ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈശോയുടെ പ്രധാന പ്രബോധന വിഷയമായ ദൈവരാജ്യത്തെക്കുറിച്ച് അഥവാ സ്വർഗരാജ്യത്തെക്കുറിച്ച് കാണുകയായിരുന്നു. ആ വിഷയം പരാമർശിച്ചപ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം ഈ ആഴ്ചത്തേക്ക് മാറ്റിവെച്ചായിരുന്നു. ചുരുക്കം ചെറുതെങ്കിലും അത് ഓർക്കുന്നുണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 5:20 വായിച്ചപ്പോൾ നമ്മൾ കണ്ടു ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളുടെ നീതി അത് നീതിയെന്നല്ല, റൈച്ചിയസ്നെസ് ആണ്, ധർമ്മനിഷ്ഠ എന്നോ ജീവിത രീതി എന്നോ ഒക്കെ പരിഭാഷപ്പെടുത്തണമെന്ന് നമ്മൾ പറയുകയും ഉണ്ടായി. നിങ്ങളുടെ ധർമ്മനിഷ്ഠ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ധർമ്മനിഷ്ഠയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഈശോ അവിടെ പറയുന്നത്. എന്താണ് ഈ പുതിയ ധർമ്മനിഷ്ഠ, ധാർമ്മിക ജീവിതം? ഈശോയുടെ പ്രബോധനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൽ എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 നമ്മൾ കണ്ടിരുന്നു. സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈശോ ഈ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് ധർമ്മനിഷ്ഠയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. 10 5:10 നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് 5:10 പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് 5:6 ഈശോ പറയുന്നത്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അപ്പോൾ ഗിരിപ്രഭാഷണത്തില് നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ് നീതി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഇംഗ്ലീഷിലെ റൈച്ചിയസ്നെസ് എന്നുള്ള പദം. നീതി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പദം ജസ്റ്റിസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ജസ്റ്റിസ് എന്നുള്ളതിന്റെ ഗ്രീക്ക് പദമല്ല, മറിച്ച് റൈച്ചിയസ്നെസ്. ഒരാൾ റൈച്ചിയസ് ആയിട്ട് ജീവിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് സീനാ ഉടമ്പടിയുടെ വ്യവസ്ഥകളായ 10 അനുസ്യൂതം അന്യൂനം പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരായിരുന്നു യഹൂദര്, പ്രത്യേകിച്ച് അവരുടെ നേതൃത്വ നിര. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന്, തന്നെ അനുഗമിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെ അതിശയിക്കുന്ന, അതിനെ കവച്ചു വയ്ക്കുന്ന, അതിലും മെച്ചപ്പെട്ട ഒരു റൈച്ചിയസ്നെസ് ആണ്, ഒരു ധർമ്മനിഷ്ഠയാണ്, ധാർമ്മിക ജീവിതമാണ്. അതെന്താണ് എന്നാണ് സുവിശേഷത്തിൻ്റെ തന്നെ വെളിച്ചത്തിൽ നമ്മൾ കാണുവാൻ ശ്രമിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഈശോ വിഭാവനം ചെയ്യുന്ന ധാർമ്മികത, ധർമ്മനിഷ്ഠ അനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവരാജ്യവും പുതിയ ധാർമ്മികതയും തമ്മിലുള്ള ബന്ധം മത്തായിയുടെ തന്നെ സുവിശേഷത്തില് നമ്മൾ വായിച്ച 5:20 വളരെ വ്യക്തമാണ്. ഈ ധാർമ്മികത ഉള്ളവർ മാത്രമേ ഈശോ ജീവിച്ചു കാണിച്ചു തന്ന, ഈശോ പഠിപ്പിച്ച പുതിയ ധാർമ്മികത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണല്ലോ 5:20 ഈശോ വ്യക്തമാക്കുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഈശോയെ ദൈവപുത്രനും വാഗ്ദാനം ചെയ്യപ്പെട്ട മെശിഹായുമായി അംഗീകരിക്കുകയും അവിടുന്ന് വിശ്വസിക്കുകയും വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നവരാണല്ലോ. ഈ അനുഗമിക്കലിലാണ് ധാർമ്മികത പ്രകടമാകുന്നത്. അനുഗമിക്കൽ തന്നെയാണ് ഈ ഈശോയുടെ പിന്നാലെയുള്ള ഈ നടപ്പാണ്, ഫോളോയിങ് ജീസസ് ഇൻ ദ ഫുട്സ് ഇൻ ഹിസ് ഫുട് സ്റ്റെപ്സ്. അത് തന്നെയാണ് ശിഷ്യത്വം എന്ന് നമുക്കറിയാം. ശിഷ്യത്വത്തിൻ്റെ പ്രായോഗിക തലമാണ് യഥാർത്ഥത്തിൽ ഈശോ ഈ പുതിയ റൈച്ചിയസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5:20 ഇത് പറഞ്ഞിട്ട്
തുടർന്ന് വരുന്ന വാക്യങ്ങളില് ഇതിന്റെ ഓരോ മാനവും എടുത്ത് ഈശോ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. 21 മുതലുള്ള വാക്യങ്ങളില് 5-ാം പ്രമാണം ആണ് ഈശോ വ്യാഖ്യാനിക്കുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യം, ഉടമ്പടി ഫലകങ്ങൾക്ക് 2 ഫലകങ്ങൾ ഉണ്ടായിരുന്നു. ഉടമ്പടി നൽകിയത് 3 പ്രമാണങ്ങൾ ഒരു ഫലകത്തിലും തുടർന്നുള്ള ബാക്കി 7 പ്രമാണങ്ങൾ മറ്റൊരു ഫലകത്തിലുമായിരുന്നല്ലോ. ഇത് 10 പ്രമാണങ്ങൾ ഒന്നിച്ച് ഒരു ഫലകത്തിൽ എഴുതാൻ മേലാത്തതുകൊണ്ടായിരുന്നില്ല, മറിച്ച് ഈ ബന്ധം വ്യക്തമാക്കുവാൻ വേണ്ടിയായിരുന്നു നമുക്കറിയാം. അതായത് ആദ്യത്തെ 3 പ്രമാണങ്ങൾ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്, പ്രതിപാദിക്കുന്നത്. തുടർന്ന് വരുന്ന 7 പ്രമാണങ്ങൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സഹോദരരോടുള്ള അയൽക്കാരോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധേയമായ സംഗതി, ഈശോ 2-ാമത്തെ ഫലകമാണ് ആരംഭിക്കുന്നത്, അവിടെയാണ് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. അതായത് മനുഷ്യരോടുള്ള ബന്ധം ശരിപ്പെടുത്തുമ്പോൾ മാത്രമേ ദൈവത്തോടുള്ള ബന്ധം ശരിയാവുകയുള്ളൂ എന്ന് അതിൽ അർത്ഥമുണ്ട്. അപ്പോൾ മനുഷ്യരോടുള്ള ബന്ധം ശരിയായി കഴിയുമ്പോൾ, അവിടെ ഈശോ വിഭാവനം ചെയ്യുന്ന പുതിയ ധാർമ്മികതയുടെ ജീവിതം വന്നു കഴിയുമ്പോൾ, സ്വാഭാവികമായിട്ടും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ശരിപ്പെട്ടുകൊള്ളും. പ്രമാണങ്ങൾ ഓരോന്നായിട്ട് ഈശോ എടുത്ത് വ്യാഖ്യാനിക്കുന്നതാണ് ഈ 5-ാം അധ്യായത്തിൽ തുടർന്നുള്ള ഭാഗത്ത് മുഴുവനും നമ്മൾ കാണുന്നത്. 5-ാം പ്രമാണം 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അതൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് സഹായിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവീകരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. പ്രമാണം 5-ാം പ്രമാണം യഹൂദർക്ക് നൽകപ്പെട്ടിരുന്നതാണ്, അവർക്ക് പരിചിതമായിരുന്ന പ്രമാണമായിരുന്നു കൊല്ലരുത് എന്നുള്ളത്. കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിന്റെ അർത്ഥവും അവർക്കറിയാമായിരുന്നു. അത് വാളുപയോഗിച്ചോ തോക്കുപയോഗിച്ചോ ഒക്കെ ആരെയെങ്കിലും അവരുടെ ജീവൻ കവർന്നാല് അത് ദൈവപ്രമാണത്തിനെതിരായിട്ട് അവർ കരുതിയിരുന്നു. ഇത് മാത്രമാണ് അവരെ സംബന്ധിച്ച് പ്രമാണത്തിന് ലംഘനമായിട്ട് അവർ കരുതിയിരുന്നു. ഇതായിരുന്നു ഫരിസേയരുടെ നീതിനിഷ്ഠ അല്ലെങ്കിൽ ധർമ്മനിഷ്ഠ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ബാഹ്യമായ അനുഷ്ഠാനം അക്ഷരം പ്രതി അതിനെ അനുസരിക്കുന്നു. പക്ഷെ ഇവിടെ ഈശോ എന്താണ് ചെയ്യുന്നത്? ഈ പ്രമാണം നൽകുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണോ ആ അർത്ഥം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക്, പുതിയ സമൂഹത്തിന്, അതായത് ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീർന്നിരിക്കുന്നത് എന്റെ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു നൽകുകയാണ്. അവിടുന്ന് 5-ാം അധ്യായം തന്നെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, താൻ വന്നിരിക്കുന്നത് പ്രമാണങ്ങളെ ഇല്ലാതാക്കാനല്ല, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്, മറിച്ച് ഇല്ലാതാക്കാനല്ല പൂർത്തീകരിക്കാനാണ് എന്ന് ഏതാനും വാക്യങ്ങൾക്ക് മുമ്പ് ഈശോ പറയുന്നത് നമ്മൾ 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഈശോ തന്നെ ഇവിടെ ഈ 5-ാം പ്രമാണം ഇല്ലാതാക്കുകയല്ല, മറിച്ച് അതിൻ്റെ ആന്തരിക അർത്ഥം, ഈ പ്രമാണം നൽകുന്ന ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, വിവക്ഷിക്കുന്നത് എന്താണ് എന്ന് അനുദിന പ്രായോഗിക ജീവിതത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമാക്കുകയാണ്. ഈശോ പറയുന്നു, കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ സിനഗോഗിൽ വായിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങളോട് പ്രഘോഷിക്കപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് പുതിയ നിയമ ധാർമ്മികത ഈശോയുടെ ശിഷ്യന്മാരുടെ ദൈവരാജ്യത്തിന്റെ ധർമ്മനിഷ്ഠ എന്തെന്ന് പറയുകയാണ്. സഹോദരനോട് കോപിക്കരുത്. കോപിക്കുന്നത് തന്നെ 5-ാം പ്രമാണത്തിനെതിരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5-ാം പ്രമാണം ലംഘിക്കുന്നവരായിരിക്കും നമ്മൾ പലപ്പോഴും ദിവസത്തിൽ പല പ്രാവശ്യം ഇത് ലംഘിക്കുന്നുണ്ടാകും. ഇനി അവിടെ നിന്ന് തുടരുകയാണ്.
സഹോദരനെയോ സഹോദരിയോ വിഡ്ഢി അഥവാ ഘോഷ എന്ന് വിളിക്കുന്നവരും ദീനരഹത്തിന് അർഹരാണ്. അവരും ഈ പ്രമാണം ലംഘിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ വാളുകൊണ്ടോ തോക്ക് കണ്ടോ ഒരാളെ മുറിപ്പെടുത്തുകയും ജീവൻ അപഹരിക്കുകയും ചെയ്യുന്നതിലും കൂടുതലായിട്ട് നാവ് കൊണ്ട് ഈ അഞ്ചാം പ്രമാണം ലംഘിക്കാൻ സാധിക്കും എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം പലപ്പോഴും ആയുധം കൊണ്ട് ഏൽപ്പിക്കുന്നതിലും ആഴമായ മുറിവും നിലനിൽക്കുന്നതായ മുറിവും പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പലപ്പോഴും പലരെയും ഏൽപ്പിക്കാറുമുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു കമൻ്റ് ആയിരിക്കും, ചിലപ്പോൾ പരദൂഷണമായിരിക്കും, കോപിച്ച് പറയുന്ന ഒരു സന്ദർഭമായിരിക്കാം. ഇത് മനുഷ്യരിൽ ഒരിക്കലും മായാത്ത മുറിവായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈശോ വ്യക്തമാക്കിയത്. അഞ്ചാം അധ്യായം 23 വാക്യം പാലിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മിൽ പലർക്കും പള്ളിയിൽ പോകേണ്ടി വരികയില്ല. ഈശോ എന്താണ് പറയുന്നത്? നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, അതായത് നമ്മളെല്ലാവരും ബലിയർപ്പിക്കുന്നവരാണ്, പുരോഹിതനായ ഞാൻ ബലിയർപ്പിക്കുന്നു, നിങ്ങൾ ഈ ബലിയിൽ പങ്കെടുക്കുന്നു, ബലിയർപ്പിക്കുന്നവരാണ്. അപ്പോൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, അതായത് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, അതായത് നിനക്ക് നിന്റെ സഹോദരനോടോ സഹോദരിയോടോ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിലും അല്ല, മറിച്ച് സഹോദരനോ സഹോദരിക്കോ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, അവിടെ വെച്ചിട്ട് ബലിവസ്തുവോട് വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെട്ടിട്ട് വന്നിട്ട് ബലി അർപ്പിച്ചാൽ മതിയെന്നാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രമാണം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഈശോ വിഭാവനം ചെയ്യുന്ന, നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ ധാർമ്മികത അനുസരിച്ച് ജീവിക്കാൻ നോക്കിയാൽ പലപ്പോഴും നമുക്ക് ബലി അർപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പൊറുതി അപേക്ഷിച്ചുകൊണ്ട് ഇതിന് നമ്മളെ യോഗ്യരാക്കണമേ, ഇതിന് ഞങ്ങൾ ഒരിക്കലും യോഗ്യരല്ല എന്ന് നമ്മൾ പല പ്രാവശ്യം കുർബാന അർപ്പണത്തിനും പ്രത്യേകിച്ച് ബലിവിയുടെ പ്രവേശനത്തിന് മുൻപ് അനാഫറെ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ അയോഗ്യത എത്രയോ പ്രാവശ്യം ഏറ്റു പറയും. എങ്കിലും നമുക്കൊരു വലിയ കടമയുണ്ട് ഈ ഈശോ വിഭാവനം ചെയ്യുന്ന ആ ഒരു ധാർമ്മികതയുടെ ജീവിതം നയിക്കുവാൻ, ഒരു ധാർമ്മിക ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ കഴിയും വിധം ഈ ബലിയർപ്പണത്തിന് യോഗ്യരായി ജീവിക്കുവാൻ വേണ്ട പരിശ്രമിക്കുവാനുള്ള ആഗ്രഹം, ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിൻ്റെ കടമ നമുക്കുണ്ട് എന്ന് ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബലിയർപ്പണം അർത്ഥപൂർണമാകുന്നത്, അത് ദൈവത്തിന് പ്രീതിജനകമാകുന്നത് ഈ ജീവിതത്തിൻ്റെ ഒരു ബലം കൂടി അവിടെ ഉള്ളപ്പോഴാണ്. 1 മണിക്കൂർ നമ്മൾ കുർബാന അർപ്പിക്കുവാൻ എടുക്കുന്നതെങ്കിൽ ബാക്കി 23 മണിക്കൂറും ഈ ബലിയർപ്പണത്തിനുള്ള ഒരുക്കമാകാം, അല്ലെങ്കിൽ ഈ ബലിയർപ്പണത്തിൽ നിന്ന് കിട്ടുന്ന ആ ശക്തിയില്, ചൈതന്യത്തില്, ആ ജീവനില് ഉള്ള ജീവിതമാകണം. അപ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കുർബാന അർപ്പണം, നമ്മുടെ ആരാധന ജീവിതത്തിൻ്റെ മറ്റ് സമയങ്ങളുമായിട്ടും സ്ഥലങ്ങളുമായിട്ടും സംഭവങ്ങളുമായിട്ടും ഏറെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ ബലിയർപ്പണം യഥാർത്ഥവും സ്വീകാര്യവുമായ ബലിയായി തീരുകയുള്ളൂ എന്നാണ് ഈശോയോട് സൂചിപ്പിക്കുക. അതിൻ്റെ മറ്റ് ഭവിഷ്യത്തുകളാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അഞ്ചാം പ്രമാണം കൊല്ലരുത് എന്നുള്ളത് അതൊരു ഫിസിക്കൽ കില്ലിങ് മാത്രമല്ല അതുകൊണ്ട് ദൈവം ഉപദേശിച്ചത് എന്ന് ഈശോ, ദൈവത്തിന്റെ തന്നെ വചനമായ ഈശോ മനുഷ്യനായ അവതരിച്ച് അവിടെ നിന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. അടുത്തത് 6ാം പ്രമാണമാണ്, നമുക്ക് വായിക്കാം 27 മുതലുള്ള വാക്യം. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്തു കണ്ണ് നിനക്ക് പാപഹേതുകമാകുന്നുവെങ്കിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുകമാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. പ്രമാണങ്ങൾ ഓരോന്നായി എടുത്ത് ഈശോ തന്റെ ശിഷ്യന്മാർക്കുണ്ടാകേണ്ട ധാർമ്മികത വ്യക്തമാക്കുകയാണ്. 5:20 പറഞ്ഞത് നമുക്ക് മറക്കാതിരിക്കാം. പരിസയരുടെയും നിയമജരുടെയും ധർമ്മനിഷ്ഠയെ അതിശയിക്കുന്ന നീതിനിഷ്ഠ, ഒരു പുതിയ നീതിനിഷ്ഠ, ധർമ്മനിഷ്ഠ നമുക്ക് ഉണ്ടാകണമെന്നാണല്ലോ അവർ ആഗ്രഹിക്കുന്നത്. ബാഹ്യമായ അനുഷ്ഠാനത്തിന്, എക്സ്റ്റേണൽ ആയിട്ടുള്ള പെർഫോമൻസിന്, നിയമം പാലിക്കുന്നുണ്ടോ, അക്ഷരം പ്രതി പാലിക്കുന്നുണ്ടോ, അതൊരു ലീഗലിസമാണ്. അതായിരുന്നു ഫരിസേയരുടെ നിയമാനുഷ്ഠാനത്തിന്റെ പ്രത്യേകത. പക്ഷെ ഈശോ പറയുന്നു, ബാഹ്യമായ
ഒരു പ്രവൃത്തി മാത്രമല്ല അത് നിശ്ചയമായും തെറ്റാണ് വ്യഭിചാരം വ്യഭിചാരം എന്താണെന്ന് നമുക്കറിയാം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ വേറൊരുവന്റെ കൂടെ പോകുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് പുരുഷൻ വേറൊരു സ്ത്രീയുടെ കൂടെ പോകുന്നത് ഇതാണല്ലോ വ്യഭിചാരം എന്ന് നിർദ്ദേശിക്കുന്നത് ഇത് നിശ്ചയമായും യഹൂദർക്കിടയിൽ ഇസ്രായേൽ ജനതയിൽ വലിയ തിന്മയായിരുന്നു കല്ലെറിഞ്ഞ് കൊല്ലേണ്ട തിന്മയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം എന്നാൽ ഈശോ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് ഇത് മാത്രമല്ല ആറാം പ്രമാണത്തിന്റെ പരിധിയിൽ വരുന്നത് മറിച്ച് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അത് പുരുഷന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് കൊണ്ടാണ് തിരിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ആസക്തിയോടെ പുരുഷനെ നോക്കുന്നത് ഇന്നിപ്പം അതെല്ലാം മാറി സ്ത്രീ പുരുഷ ബന്ധമൊക്കെ മാറിയിട്ട് സ്ത്രീയും സ്ത്രീയും തമ്മിലും പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു തുടങ്ങുന്നുമുണ്ടല്ലോ അപ്പോൾ അതായത് ആസക്തിയോടെ മറ്റൊരു വ്യക്തിയെ ലസ്റ്റോടുകൂടി അതായത് നിർമ്മലമല്ലാത്ത പരിശുദ്ധമല്ലാത്ത ചിന്തയോടുകൂടി ഒരാളെ നോക്കുകയോ നോക്കുന്നത് മാത്രമല്ല ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതെല്ലാം ഈ പ്രമാണത്തിന്റെ കീഴിൽ വരുമെന്ന് ഈശോ ഓർപ്പിക്കുകയാണ് ഹൃദയത്തിലാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരം നടക്കുന്നത് എന്ന് ബാഹ്യമായ ഒരു പ്രവൃത്തി അത് ഈ ഹൃദയത്തിൽ ഉദിച്ച തിന്മയുടെ ഒരു എക്സിക്യൂഷൻ മാത്രമേ ആകുന്നുള്ളൂ അതല്ല പ്രധാനപ്പെട്ടത് വേര് കിടക്കുന്നത് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ നിന്നാണ് തിന്മ നിർമാർജനം ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രമാണത്തിലൂടെ അല്ലെങ്കിൽ ഈ വ്യാഖ്യാനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഒരല്പം കടന്ന കൈയൊക്കെ ഈശോ അവിടെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏതെങ്കിലും അവയവം നിനക്ക് പാപകാരണമാകുന്നുവെങ്കിൽ അത് നിന്നിൽ നിന്ന് ഛേദിച്ച് കളയുക ചുഴുന്നെടുത്ത് കളയുക പലപ്പോഴും കണ്ണാണല്ലോ പാപഹേതുവാകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും പലപ്പോഴും കണ്ണില്ലാതെ രണ്ട് കണ്ണുമില്ലാതെയൊക്കെ നടക്കുന്നവരായേനെ ഇതും അക്ഷരം പ്രതിപാലിച്ചിരുന്നെങ്കിൽ അപ്പോൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ പുതിയ ധാർമ്മികതയാണ് ഈശോ പറയുന്നത് നമ്മൾ എത്തിപ്പിടിക്കേണ്ട ലക്ഷ്യം ഇതാണ് എന്നുള്ളത് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ പെർഫെക്ഷൻ നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമേ അവിടുന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ധാർമ്മിക ജീവിതം നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഈ ആറാം പ്രമാണത്തിന്റെ തന്നെ തുടർച്ചയായിട്ടാണ് അവിടുന്ന് 31 മുതലുള്ള വാക്യങ്ങളിൽ വിവാഹ മോചനത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് ആ ഭാഗം കൂടി വായിക്കാം 31-32 ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു അപ്പോൾ കുടുംബ ബന്ധത്തിന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അഭേദ്യതയെ കുറിച്ചാണല്ലോ ഇവിടെ ഈശോ പറയുന്നത് ഇന്ന് നമുക്ക് ഉള്ള ഒരു വലിയ ഉത്തരവാദിത്വവും നമ്മൾ നേരിട്ട് കുടുംബ ബന്ധത്തിൽ അല്ല കുടുംബജീവിതം നയിക്കുന്നവരല്ല എങ്കിലും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥ ഈ കുടുംബ ബന്ധങ്ങളിലുള്ള ശിഥിലീകരണമാണ് വിവാഹ മോചനങ്ങൾ തന്നെ നമുക്ക് ചുറ്റും എത്രയോ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മെ ദുഃഖിപ്പിക്കേണ്ട കാര്യമാണ് നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ നമ്മോട് ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ നമ്മുടെ ഇടവകളിൽ നമ്മുടെ പരിചയക്കാരിൽ ഇതൊരു സർവ്വസാധാരണമായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് വിവാഹം എന്നുള്ളത് അത് ദൈവസ്ഥാപിതമായ കൂദാശയാണ് എന്നും ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തുടർന്നുകൊണ്ട് പോകുന്നതിന് അവിടുന്ന് തന്നെ നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതിയാണ് എന്നുമുള്ള സത്യം വിസ്മരിച്ചിട്ട് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി മാത്രമുള്ള അതും ഒരു ശാരീരിക സുഖത്തിനു വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായി വിവാഹത്തെയും കുടുംബജീവിതത്തെയും അധപതിപ്പിക്കുന്ന ഒരു സംസ്കാരം വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ പാശ്ചാത്യ നാടുകളിലായിരുന്നു നമ്മൾ കുറച്ചു നാൾ മുമ്പ് വരെ കേട്ടിരുന്നത് പക്ഷെ ഇന്ന് ഇത് വളരെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാർത്തയായി നമ്മുടെ സമൂഹത്തിൽ മറന്നിട്ടുണ്ട് ഇതിൽ നമുക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഈശോയുടെ പ്രബോധനം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജനത്തിന് നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ ശിക്ഷണത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് പകർന്നു നൽകുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇടവകയുടെ ധാർമ്മികത പിടിച്ചു നിർത്തിയിരുന്നത് യഥാർത്ഥത്തില് ഇടവകയിൽ പ്രവർത്തിച്ചിരുന്ന സമർപ്പിതർ തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം ഇടവക വികാരിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല ഇടവക ജനത്തിന്റെ അജപാലന ശുശ്രൂഷയിൽ അവരുടെ ദൈവോന്മുഖമായ വളർച്ചയിൽ നിശ്ചയമായും ഒരു വലിയ പങ്ക് സമർപ്പിതർക്ക് വഹിക്കുവാനുണ്ട് നമുക്കുണ്ടായിരുന്ന കുടുംബ സന്ദർശനങ്ങളും ബന്ധങ്ങളുമെല്ലാം
ഈശോയിലേക്ക് നയിക്കുന്നതിന് സഹായിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന്, ധാർമ്മിക ജീവിതം ശരിയായ രീതിയിൽ നയിക്കുന്നതിന്, ജനത്തെ നയിക്കുന്നതിന്, അവർക്ക് പരിശീലനം നൽകുന്നതിന്, തെറ്റ് തിരുത്തേണ്ട സമയത്ത് തിരുത്തുന്നതിനൊക്കെയുള്ള ഒരു വലിയ ഒരു മോറൽ പവർ സമർപ്പിതർക്കുണ്ടായിരുന്നു പുരോഹിതരോടൊപ്പം തന്നെ. ഇന്ന് നമുക്ക് മറ്റ് ജോലികളുടെ വ്യഗ്രതകൾക്കിടയിൽ പലപ്പോഴും സമയം കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇത് നമ്മൾ വിസ്മരിക്കുകയാണ്. നമ്മുടെ മുഖ്യമായ ദൗത്യം ഇതാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. നിശ്ചയമായും മറ്റു ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടാകാം, സ്കൂളിലോ കോളേജിലോ ആശുപത്രിയിലോ ഒക്കെ ജോലികൾ നമുക്കുണ്ടാകാം. പക്ഷെ അതെല്ലാം നമ്മുടെ സൈഡ് ബിസിനസ് മാത്രമാണ്. നമ്മൾ സമർപ്പിതർ എന്നുള്ള നിലയിൽ സമൂഹത്തിൻ്റെ ഉപ്പായിട്ട്, ലോകത്തിൻ്റെ പ്രകാശമായിട്ട് വർത്തിക്കേണ്ടവരാണ്. ഈ അധ്യായത്തിൽ തന്നെ 5:13 വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ടല്ലോ ശിഷ്യന്മാരോട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്. ഉത്തരവാദിത്വം, വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഉപ്പായിട്ട് ജീവിക്കുവാൻ, ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിൻ്റെ പ്രകാശമായിട്ടും ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ അത് നമ്മൾ വിസ്മരിക്കാതെ നമ്മുടെ തന്നെ ഇടവകളിൽ, നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ ഈ വിവാഹ ബന്ധത്തിൻ്റെ അവിഭാജ്യതയെക്കുറിച്ചും അത് ദൈവ പദ്ധതിയാണ്, ദൈവമാണ് യോജിപ്പിക്കുന്നത് എന്നുള്ള ആ സത്യവും ജനത്തെ തുടർച്ചയായിട്ട് ഓർപ്പിച്ചുകൊണ്ടിരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതും പുതിയ ഈശോ വിഭാവനം ചെയ്യുന്ന പുതിയ ധാർമ്മികതയുടെ ഭാഗമാണെന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. തുടർന്ന് 33 വാക്യങ്ങളിൽ ആണയിടരുത് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം, വായിക്കാം. 33 വാക്യം, വ്യാജമായി ആണയിടരുത്, കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്, സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണി ഇടരുത്, അതിൽ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ സാധിക്കുകയില്ല എന്ന് പറയുന്നത് അത്ര ശരിയൊന്നും അല്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും. കാരണം പലരും ഇന്ന് വെളുത്ത മുടി കറുപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോഴ് പക്ഷെ അതും ശാശ്വതമല്ല എന്ന് നമുക്കറിയാം. അത് ചെയ്യുന്നവർക്കും ആഴ്ചയിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് വീണ്ടും ചെയ്യേണ്ടി വരുന്നത് നമുക്കറിയാം. ശാശ്വതമായിട്ട് വെളുത്ത മുടി കറുപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഇന്ന് വരെ. അപ്പോൾ എന്താണ്, ലേവ്യരുടെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. ലേവ്യരുടെ പുസ്തകം 19:12 നമ്മൾ കാണുന്നുണ്ട് വ്യാജമായി ആണയിടരുത് എന്ന് പറയുന്നത്. അപ്പോൾ ആണയിടാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വ്യാജമായിട്ടിടരുത് എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിലുണ്ടായിരുന്ന വ്യവസ്ഥ. പക്ഷെ ഈശോ പറയുന്ന എന്താണ്, ആണയിടുകയേ അരുത്. എപ്പോഴാണ് നമ്മൾ സത്യം ചെയ്ത് പറയേണ്ടി വരുന്നത്? എപ്പോഴാണ് നിയമസഭയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നതോ അല്ലെങ്കിൽ കോടതിയിൽ സത്യപ്രതിജ്ഞ എടുക്കേണ്ടി വരുന്നതോ? ആ ഒരു സാഹചര്യത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിലെ സംസാര വേളയിൽ എപ്പോഴാണ് നമ്മൾ അത് ഞാൻ സത്യമായിട്ട് പറയുന്നതാണെന്ന് പറയുന്നത്? എപ്പോഴാണ് പറയേണ്ടി വരുന്നത്? അതായത് ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നയാളിന് വിശ്വാസമില്ല, എന്നെ വിശ്വാസമില്ല, എൻ്റെ വാക്കിൽ വിശ്വാസമില്ല എന്ന് തോന്നുമ്പോൾ അത് വേറെ ദൈവത്തെ കൊണ്ടോ വേറെ എന്തിനെ കൊണ്ടോ ഒക്കെ നമ്മൾ സത്യം ചെയ്ത് പറയാറുണ്ട്, ചിലപ്പോൾ ആണയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഈ പരസ്പര ധാരണ നഷ്ടപ്പെടുമ്പോഴാണ്, ഒരു മ്യൂച്വൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴാണ്, ഒരു ട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ്, എനിക്ക് നിന്നിലുള്ള അല്ലെങ്കിൽ നിനക്ക് എന്നിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ സത്യം ചെയ്യുക, നമ്മൾ വേറെ ഒരു മൂന്നാമതൊരാളെ കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് നമ്മൾ ആണിയിടുകയാണ്. ഈശോ പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ സുതാര്യമാകണം, അതായത് ഒരു മ്യൂച്വൽ ട്രസ്റ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അത് എന്ന് പറയുമ്പോൾ അതേ എന്ന് തന്നെയായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അല്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അതേ എന്ന് പറയരുത്, അതേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അല്ല എന്നും പറയരുത് എന്നർത്ഥം.
അതായത് ഉള്ളുപോലെ ആയിരിക്കണം നമ്മൾ പുറത്തേക്ക് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും. അകവും പുറവും തമ്മിലുള്ള ആ ഒരു സുതാര്യതയാണ്, ഒരു ട്രാൻസ്പെറൻസിയാണ്. നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ ഉള്ളു തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കണം, അവൻ അല്ലെങ്കിൽ അവൾ സത്യമാണെന്ന് പറയുന്നത് വിശ്വസിക്കാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണമെന്നാണ് ഇതിലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് വരുന്നത് ഇത് വളരെ വിശദീകരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഇന്ന് സമയം അത് എടുക്കാത്തത്. നമുക്ക് 37 നല്ല വാക്യങ്ങൾ വായിക്കാം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്ത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിനും ലേവിയുടെ പുസ്തകം 24-ാം അധ്യായത്തിനും എല്ലാം ഈ ഒരു എന്താണ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ആ ഒരു സാധ്യത മോശ അനുവദിച്ച് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെന്തിനാണ് മോശ അനുവദിച്ച് നൽകിയതെന്ന് ചോദിച്ചാല്, ഞാൻ ഒരാളുടെ കണ്ണിലിട്ട് കുത്തിയാൽ അവൻ എൻ്റെ കണ്ണിട്ട് കുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അങ്ങനെയൊരു നിയമസാധ്യത നിലനിൽപ്പുണ്ടോ എങ്കിൽ ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകില്ല. കാരണം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ആ ഒരു ഭയത്തിലെങ്കിലും ഭീതിയിലെങ്കിലും തിന്മയിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ചെയ്താൽ അത് ആരെയും ഉപദ്രവിക്കുന്നു, അവൻ തന്നെ തിരിച്ച് ഉപദ്രവിക്കുവാനുള്ള അവകാശം നൽകിയിരുന്നത് ഈ തിന്മയിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഈശോ നൽകുന്ന പുതിയ ധാർമ്മികത അനുസരിച്ച് അതൊരു പുതിയ വളരെ നവീനമായ ഒരു ആശയമായിരുന്നു. എന്താണ് ഈശോ പറയുന്നത്? ദുഷ്ടനെ എതിർക്കുകയേ അരുത്, വലത് കർണം തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. ഒരാളുടെ വലത് കർണം തടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് വലത് കർണം തടിക്കണമെങ്കിൽ എളുപ്പമല്ല, നേരെ നിന്ന് അടിക്കാൻ പറ്റില്ല. ഒരാളുടെ വലത് കർണം തടിക്കണമെങ്കിൽ പുറകിൽ നിന്ന് ചതിയിൽ അടിക്കണം. അപ്പോൾ നേരെ നിന്നാണ് അടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒഴിഞ്ഞു മാറാനോ തട്ടി മാറ്റാനോ ഒക്കെ സാധിക്കും. പക്ഷെ പുറകിൽ നിന്ന് അടി വരുമ്പോൾ അത് അറിയുക പോലുമില്ല പലപ്പോഴും. അപ്പോൾ ഒരാള് ചതിവിലാണെങ്കിൽ പോലും നിന്റെ കർണം തടിച്ചാൽ, അതാണ് വലത് കർണം തടിക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും നീ ചെയ്യേണ്ടത് തിരിച്ചടിക്കുകയല്ല, പഴയ നിയമം പ്രീശരുടെയും നിയമജരുടെയും ധാരണയനുസരിച്ച് പഴയ നിയമ ധാരണയനുസരിച്ച് തിരിച്ചടിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഈശോ പറയുകയാണ് അവിടുത്തെ ശിഷ്യർക്ക് അതിനുള്ള അവകാശമില്ല. ഈശോയെയാണ് അനുഗമിക്കുന്നതെങ്കിൽ, അവിടുത്തെ വഴിയാണ് നടക്കുന്നത് എങ്കിൽ അതിനുള്ള അവകാശമില്ല, മറിച്ച് മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. ഇത് പക്ഷേ ഇത് സാധിക്കുകയാണ് എങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാകുന്ന സമാധാനത്തെക്കുറിച്ച് നമ്മൾ ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യവുമില്ല. ഒരല്പം വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കിട്ട് ആരും അടിക്കാനൊന്നും പോകുന്നില്ലല്ലോ, കൈകൊണ്ട് അടിക്കുന്നൊന്നും ഇല്ല. ചിലപ്പോൾ നാവ് കൊണ്ടൊക്കെ ചെറിയ താടനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. പക്ഷെ അത് നമ്മൾ ഒന്ന് ഒരല്പം അങ്ങോട്ട് ക്ഷമിച്ചേക്കുകയാണ് എങ്കിൽ, ആ ക്ഷമിക്കുന്നത് കൊണ്ട് പൗലോസ് ലീഹ പറയുന്നത് പോലെ പലപ്പോഴും നമുക്ക് ശത്രുവിന്റെ ശിരസിൽ തീക്കനൽ കൂട്ടുവാൻ സാധിക്കും. മറിച്ച് നമ്മൾ ഒരു തോണ്ട് തിരിച്ച് തോണ്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ ശത്രുത വർദ്ധിക്കുകയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നുവെന്ന് കാണുമ്പോൾ നിശ്ചയമായിട്ടും ഉപദ്രവിക്കുന്നവർക്ക് ഒന്നുകൂടെ പുനർവിചിന്തനം നടത്തുന്നതിനും തെറ്റിൽ നിന്ന് പിന്മാറുന്നതിനുമൊക്കെയുള്ള അവസരമുണ്ടാകും. ഈശോ കുരിശിൽ കടന്നുകൊണ്ട് കാണിച്ചിരുന്നത് അത് തന്നെയായിരുന്നല്ലോ. അവിടുന്ന് ശത്രുക്കളോട് ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോയുടെ പ്രബോധനങ്ങളുടെ സവിശേഷതയും അതുതന്നെയായിരുന്നു. അവിടുന്ന് പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യവും തന്നെ അനുഗമിക്കുന്നവരിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് ഈശോയെ അനുഗമിക്കലാണ്, ഈശോ നടന്ന വഴിയെ നടക്കലാണ്. വാക്കിംഗ് ബിഹൈൻഡ് ഹിം, അവൻ നടന്നതുപോലെ നടന്നാൽ മതി, അവനെ നോക്കി നടന്നാൽ മതി, അവൻ ചെയ്തതുപോലെ ചെയ്താൽ മതി, അവൻ ചിന്തിച്ചതുപോലെ ചിന്തിച്ചാൽ മതി, അവന്റെ മനോഭാവം നമ്മുടേതാക്കിയാൽ മതി. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, മിശിഹയുടെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന്. അപ്പോൾ ഈശോയുടെ മനോഭാവം സ്വന്തമാക്കലാണ് യഥാർത്ഥത്തിൽ
ഈ പുതിയ നിയമ ധാർമ്മികത സ്വന്തമാക്കുവാനുള്ള വഴി. തമ്മിൽ നിന്ന് ദുഷ്ടനെ എതിർക്കരുത്, വലതു കണ്ണ് തരിക്കുന്നവനെ മറ്റേ കണ്ണ് കൂടി കാണിച്ചു കൊടുക്കുക, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവനോട് ഉദ്ദേശിക്കുന്നവനോട് മേലങ്കി കൂടി കൊടുക്കുക. അപ്പോൾ നമ്മിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മെ പറ്റിക്കുന്നുണ്ടോ എങ്കിൽ ബാക്കിയോടെ നമ്മളും കൊടുത്തേക്കുക. ഉള്ളത് കൂടി ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് രണ്ട് മൈൽ ദൂരം പോവുക. റോമാക്കാരുടെ ആധിപത്യത്തിലായിരുന്നല്ലോ ഈശോയുടെ കാലത്ത് പലസ്തീനയിലെ യഹൂദർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു റോമൻ നിയമം അനുസരിച്ച് റോമൻ പട്ടാളക്കാർ വന്നു കഴിയുമ്പോൾ അവരുടെ ബാഗും കെട്ടുമൊക്കെ ആയിട്ട് അവർ പോകുമ്പോൾ ഒരു മൈൽ ദൂരം ഒരു ചുവന്ന് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നിയമത്താൽ തന്നെ യഹൂദർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി ഇവിടെ ഉണ്ട് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അപ്പോൾ ഒരു മൈൽ പോകാനുള്ള ഉത്തരവാദിത്തമേ ഉണ്ടായിരുന്നുള്ളൂ, അത് നിർബന്ധമായിട്ട് നിയമത്തിന്റെ നിർബന്ധം ഉണ്ടായിരുന്നു. റോമൻ നിയമത്തിന്റെ നിർബന്ധമായിട്ട് പലസ്തീനയിലെ യഹൂദർ പാലിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈശോ പറയുകയാണ് അങ്ങനെ അത് ആ നിയമം മാത്രമല്ല, ഒരു മൈൽ പോകാൻ നിർബന്ധിക്കുന്നവനോട് രണ്ട് മൈൽ പോയേക്ക്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ മൈല് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ഈ ആ ഒരു സാധാരണ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് നിയമം അനുശാസിക്കുന്നതിൽ നിന്ന് ഒരു എക്സ്ട്രാ മൈല് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മനോഭാവങ്ങളിൽ സംസാരത്തിൽ ഉണ്ടാകണമെന്ന്. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നമുക്ക് വായ്പ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും സമ്പത്തിനെ കുറിച്ചുള്ള മനോഭാവം കൂടി ക്രൈസ്തവ മനോഭാവം കൂടി ഈശോ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. കാരണം നമ്മുടെ കയ്യിലുള്ള സ്വത്ത് സമ്പത്ത് എന്ന് പറയുന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമാണ്. അതിന് കാര്യസ്ഥതയെ നമുക്കുള്ളൂ. അത് നിശ്ചയമായും നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതാണ് തരുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ കാര്യസ്ഥത മാത്രമായതുകൊണ്ട്, ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമായതുകൊണ്ട് ഇത് നമുക്ക് ചുറ്റുമുള്ള ഇല്ലാത്തവർക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഫ്രിഡ്ജിൽ ഭക്ഷണം വെച്ച ഇരിപ്പുണ്ട് എങ്കിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതാണ്. നമ്മുടെ സ്റ്റോറിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള മെറ്റീരിയൽസ് ഇരിപ്പുണ്ട് എങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് നമ്മുടെ അയൽവക്കങ്ങളിൽ അരി മേടിക്കുവാൻ പോലും വകയില്ല എങ്കിൽ അവർക്കത് കൊടുക്കുവാനുള്ള കടമ നമുക്കുണ്ട്. നമ്മുടെ ബാങ്കിൽ വലിയ നിക്ഷേപം നമുക്കുണ്ട് എങ്കിൽ സ്കൂളിൽ പണമില്ലാത്തത് കൊണ്ട് ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ വിടാതിരിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ഇത് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ വായ്പ വാങ്ങാൻ വരുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന് പറയുമ്പോൾ നമ്മുടെ വക്കിലേക്ക് ചോദിച്ചു വരുന്നവരുടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറന്ന് ജീവിക്കുവാനുള്ള കടമയും നമുക്കുണ്ട് എന്ന് ഈശോ ഓർപ്പിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മനോഭാവം തന്നെ നമുക്ക് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് പറയുന്നത്. 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായി. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവേ. അയൽക്കാരൻ എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് സ്വന്തം മതത്തിൽപ്പെട്ടവനാണ്. അയൽക്കാരൻ മോശയുടെ പ്രമാണത്തിൽ തന്നെ പെട്ടതായിരുന്നു. ലേവിയുടെ പുസ്തകം 19-ാം അധ്യായത്തിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട്, വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഈശോ തന്നെയും ഈശോയോട് ചോദിച്ചു, നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചു വരുന്നവരോട് നമ്മൾ കാണുന്നുണ്ട് ഈശോ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള പ്രമാണം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്റെ അയൽക്കാരനെയും നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അയൽക്കാരൻ യഹൂദരെ സംബന്ധിച്ച് സ്വന്തം മതത്തിലും വിഭാഗത്തിലും പെട്ടവൻ മാത്രമായിരുന്നു. അവർ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സ്നേഹിക്കുവാനും സഹായം ചെയ്തു കൊടുക്കുവാനുമുള്ള കടമ ഒരു യഹൂദനുണ്ടായിരുന്നു. പക്ഷെ ഈശോ പറയുകയാണ് അത് മാത്രമല്ല, അയൽക്കാരനെ അല്ല മാത്രമല്ല സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ടവനെ മാത്രമല്ല
ശത്രുവിനെ പോലും സ്നേഹിക്കുവാനുള്ള കടമ ക്രിസ്തു ശിഷ്യനുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ അനുകരിക്കേണ്ടത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെയാണ്. ഈ പിതാവിനെ തന്നെയാണല്ലോ അവിടുത്തെ പുത്രനായ ഈശോ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഈശോയെയാണ് നമ്മൾ അനുഗമിക്കുന്നത്, ഈശോയുടെ പിന്നാലെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട, നമ്മൾ ലക്ഷ്യം വെക്കേണ്ട പരിപൂർണത സ്വർഗസ്ഥനായ പിതാവിന്റെ പരിപൂർണതയാണ്. ആ പരിപൂർണതയെ വിശദീകരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ, പ്രവർത്തന ശൈലി എന്താണെന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ടല്ലോ. എന്താണ് അവിടുന്ന് ചെയ്യുന്നത്? ഒരുപോലെ എല്ലാവരുടെ മേൽ സൂര്യനെ ഉദിപ്പിക്കുന്ന, മഴ പെയ്യിക്കുന്നു. നീതിമാനെന്നോ നീതിരഹിതനെന്നോ ഉള്ള വ്യത്യാസമില്ല. ദൈവകൽപ്പനകൾ പാലിക്കുന്നവനാണോ അല്ലാത്തവനാണോ എന്നുള്ള വ്യത്യാസമില്ല. സൂര്യനെ ഉദിപ്പിക്കുന്നതും മഴ പെയ്യിക്കുന്നതും ഒക്കെ, അതായത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് നൽകുന്നത് യാതൊരു തിരിച്ചു വ്യത്യാസവും ഇല്ലാതെയാണ്. യോഗ്യത നോക്കിയിട്ടല്ല അവിടെ നിന്ന് തന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഈ മനോഭാവം തന്നെ ആയിരിക്കണം അവിടുത്തെ മക്കളായിരിക്കുന്നവർക്ക്. ഈശോയെ അനുഗമിക്കുന്നവരായിത്തീരുന്നത് ദൈവത്തിന്റെ മക്കളായിത്തീരുകയാണല്ലോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പുതിയ ധാർമ്മികത എന്ന് പറയുന്നത് ദൈവമക്കളുടെ ധാർമ്മികതയാണ്. ഈശോയില് വിശ്വസിച്ച് അവിടുത്തെ ദൈവമായി അംഗീകരിച്ച് അവിടുത്തെ അനുഗമിക്കാൻ തയ്യാറാകുന്നവരെ ദൈവത്തിന്റെ മക്കളായിത്തീരുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:12 യോഹന്നാൻ പറയുന്നത് നമുക്കറിയാം, തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് ദൈവ മക്കളാകുവാനുള്ള അവകാശം നൽകി എന്നാണല്ലോ അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ദൈവമക്കളായി തീർന്ന ഈശോയുടെ ശിഷ്യന്മാർക്കുള്ള ആ ഒരു ജീവിത ശൈലിയാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ധാർമ്മികതയിലൂടെ ഈശോ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു ദൈവോന്മുഖമായ ജീവിതം എങ്ങനെ നയിക്കാം, ഒരു പുതിയ ദിശാബോധത്തിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ഈ പുതിയ ധാർമ്മികത നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ ഈ മനോഭാവം, തിരിച്ചു വ്യത്യാസമില്ലാത്ത, നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും മേൽ മഴ പെയ്യിക്കുന്ന, എല്ലാവർക്കും സൂര്യനെ ഉദിപ്പിക്കുന്ന ആ പിതാവിന്റെ മനോഭാവമായിരിക്കണം. അതാണ് ശത്രുക്കളെ സ്നേഹിക്കുന്നതിന് നമുക്ക് പ്രേരകമായി നിൽക്കേണ്ടത് എന്നാണ് 43-48 വാക്യങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുന്നുവെന്ന്. ഈ ഭാഗത്തിന് തന്നെ സമാന്തരമായിട്ട് ലൂക്കാസ് സുവിശേഷകം നൽകുന്ന 6 ലൂക്കാട് സുവിശേഷം 6:36 വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കാട് സുവിശേഷം 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ മോട്ടോ ആയിട്ട് തിരഞ്ഞെടുത്തത് ഇതായിരുന്നു നമുക്കറിയാം. ലൂക്കാട് സുവിശേഷം 6:36 വാക്യമായിരുന്നു. നമ്മളൊക്കെ അത് പലയിടത്തും എഴുതി വെക്കുകയും നമ്മുടെ ദേവാലയത്തിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ്. ഈ 6:36 വാക്യത്തിന് മുമ്പ് പറയുന്ന കാര്യങ്ങള് ഈ മത്തായിയുടെ സുവിശേഷം 5:43 പറയുന്ന കാര്യങ്ങളുടെ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു, സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുക ചെയ്യുന്നത്. സൂര്യനെ ഉദിപ്പിക്കുന്നതും മഴ പെയ്യിക്കുന്നതുമായ കാര്യം പറഞ്ഞിട്ട് മത്തായി സുവിശേഷം പറയും, പിതാവായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുന്നതാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ പരിപൂർണത ലൂക്കാ സുവിശേഷനെ സംബന്ധിച്ച് ദൈവത്തിന്റെ കരുണയാണ്. അപ്പോൾ അവിടുന്ന് കാണിക്കുന്ന ഈ കാരുണ്യത്തിലാണ് അവിടുത്തെ പരിപൂർണത, പെർഫെക്ഷൻ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ലൂക്ക ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തൻ്റെ വായനക്കാർക്ക്, തന്നെ കേൾക്കുന്നവർക്ക് അല്പം കൂടി വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടി അല്പം കൂടി താഴേക്ക് ഇറങ്ങി വന്ന ഒരു ഹ്യൂമൻ ടച്ച് ദൈവത്തിന്റെ ആ പരിപൂർണതയ്ക്ക്, പെർഫെക്ഷന് ലൂക്ക നൽകുന്നതാണ് ആ വ്യാഖ്യാനത്തിൽ നമ്മൾ കാണുന്നത്. പിതാവായ ദൈവം തന്നെ പരിപൂർണതയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതെന്ന് പറയുമ്പോൾ ലൂക്ക പറയും ഈ പരിപൂർണത ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന്. അതാണ് 5 നമ്മൾ കാണുകയായിരുന്നു. 20 പറഞ്ഞ ആ അവിടെ അവതരിപ്പിച്ച ആ വിഷയത്തിന്റെ വിശദീകരണം എപ്രകാരമാണ് തുടർന്ന് വരുന്ന 28 ഈശോ നൽകുന്നത് നമ്മൾ കണ്ടു. പരിസയരുടെയും നിയമജരുടെയും നീതിയെ, ധർമ്മനിഷ്ഠയെ അതിശയിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണമെന്ന്. പരിസയരുടെ ജീവിത ശൈലിക്ക്, നിയമ അനുഷ്ഠാന രീതിക്ക് 4 നമുക്ക് പറയുവാൻ സാധിക്കും. 4 അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, അവരുടെ ഈ നിയമത്തോടുള്ള അവരുടെ ലീഗലിസമാണ്. അതി നിയമത്വം, അതായത്
ഒരു നിയമത്തിന്റെ അതിന്റെ നിയമം വള്ളിപുള്ളി മാറാതെ അനുഷ്ഠിക്കുക, അതിന്റെ സ്പിരിറ്റ് എന്താണ് എന്ന് നോക്കണമെന്നില്ല. ആ പറഞ്ഞിരിക്കുന്ന കാര്യം പൂർത്തിയാക്കി. ഉദാഹരണത്തിന് ആ നമ്മൾ കണ്ട പ്രമാണങ്ങളെല്ലാം അതങ്ങനെ കാണിക്കുന്നതായിരുന്നു. കൊല്ലരുത്, ഞാൻ ആരെയും കൊല്ലുന്നില്ല, ഞാൻ ആരെയും ആർക്കുമെതിരെ ഞാൻ വാള് വെച്ചിട്ടില്ല, ഞാൻ ആരെയും കത്തി വെച്ച് ഉപദ്രവിച്ചിട്ടില്ല, ജീവനെ അപഹരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അഞ്ചാം പ്രമാണം പാലിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്നവരായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആരുടെയും മറ്റ് എന്നതാണ് ഒരു വിവാഹിതനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആരുടെയും കൂടെ പോയിട്ടില്ല, വേറെ ആരുടെയും കൂടെ പോയിട്ടില്ല, എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബ്രഹ്മചര്യം വാഗ്ദാനം ചെയ്ത് ജീവിക്കാമെന്ന് ഏൽപ്പിക്കുന്ന നമ്മൾ പറയുകയാണ്, ഞാൻ നമ്മൾ ആരുടെയും കൂടെ പോയിട്ടില്ല, ഒരു സ്ത്രീയോടും ഒരു പുരുഷനോടും നമുക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അത് മാത്രം അത് ബാഹ്യമായ ഒരു ലീഗലിസ്റ്റിക് അപ്രോച്ചാണ്. പക്ഷെ ഈശ പറയുകയാണ് അത് മാത്രമല്ല, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളില് ഒരു ചിന്ത അതിനെതിരെ ഉദിച്ചാലും അതും ഈ ആറാം പ്രമാണത്തിനെതിരാണ്. അല്ലെങ്കിൽ സഹോദരനോട് സഹോദരനോട് കോപിച്ചാല് വിഡ്ഢി എന്ന് വിളിച്ചാല് ഘോഷ എന്ന് വിളിച്ചാല് അത് പ്രമാണത്തിനെതിരാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഈ ലീഗലിസത്തെ അതിജീവിക്കാനുള്ള ആഹ്വാനമാണ് ഈശോ നൽകുന്നത്. രണ്ടാമത്തെ ഫരിസേയരുടെ അനുഷ്ഠാനത്തിൽ നിയമാനുഷ്ഠാനത്തിൽ രണ്ടാമത്തെ സവിശേഷത എക്സ്റ്റേണലിസമാണ്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാപട്യമാണത്, ഹിപ്പോക്രസിയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നിയമം പാലിക്കുന്നവനാകണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. തുടർന്ന് വരുന്ന ആറാം അധ്യായത്തിൽ യഹൂദരുടെ മതജീവിതത്തിലെ മൂന്ന് രംഗങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഈശോ അത് വ്യക്തമാക്കുന്നത് നമ്മൾ കാണും. ഈ നാല് കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആ നാല് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ലീഗലിസമാണ് ആദ്യത്തെങ്കിൽ, രണ്ടാമത്തത് എക്സ്റ്റേണലിസമാണ്, മൂന്നാമത്തത് മിനിമലിസമാണ്. മിനിമം കാര്യം കൊണ്ട് തൃപ്തിപ്പെടുക. അപ്പോൾ ഒരു മൈൽ പോകാൻ പറഞ്ഞിരിക്കുന്നു ഒരു മൈൽ പോയി, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു ഇത്ര ദൂരം നടക്കാമെന്ന് പറയുന്നു സാബത്ത് ദിവസം അത്രയും നടക്കും, അല്ലെങ്കിൽ അത് അത് ആ ഒരു കൃത്യം അവിടെ വരെ അങ്ങ് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇത്രയുമാണ് അവകാശപ്പെട്ടതെന്ന് പറയുന്നു അത് കൊടുക്കുന്നു. അപ്പോൾ അത് കവിഞ്ഞ ഒരു ഔദാര്യത്തിൻ്റെ ഒരു ഒരു മനോഭാവമാണ് ഈശോ ശിഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ജനറസ് ഹാർട്ട്, ഒരു ജനറസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഔദാര്യമാണ് ഈശോയുടെ ഈശോയുടെ മനോഭാവം അതായിരുന്നു, പ്രവർത്തന ശൈലി അതായിരുന്നു അവിടുത്തെ ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നാലാമത്തെ യഹൂദരുടെ ധർമ്മനിഷ്ഠയുടെ നാലാമത്തെ സവിശേഷത, അവര് സെൽഫ് റൈച്ചിയസ് ആയിരുന്നു പലപ്പോഴും. അതായത് ഒരു താൻപോരിമ മനോഭാവം എന്ന് പറയാവുന്നത്, തന്നിൽ തന്നെ ആശ്രയിക്കുന്ന രീതി. താൻ നിയമമൊക്കെ പാലിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവം എനിക്ക് ഇപ്പം ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാർ ഫരിസേയൻ പറയുന്ന കാര്യമുണ്ടല്ലോ, ഞാന് ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്റെ രക്ഷയ്ക്ക് നീ നൽകുവാൻ നീ എന്നോട് രക്ഷ എനിക്ക് രക്ഷ നൽകുവാൻ നീ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഒരു ചിന്തയിലാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് തന്നെ. ഒരു ദൈവത്തിന്റെ ദാനമാണ്, കാരുണ്യം കൊണ്ട് മാത്രമേ തനിക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമില്ലാതെ, ദൈവതാശ്രയമില്ലാതെ സ്വയം ആശ്രയിക്കുന്നവരാണ്, സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നു. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ നേടിക്കൊള്ളാം, എനിക്ക് ആരുടെ സഹായം വേണ്ട, ദൈവത്തിൻ്റെ സഹായം വേണ്ട എന്നുള്ള ആ ഒരു താൻപൂരിമ മനോഭാവമാണ് സെൽഫ് റൈച്ചിയസ്നെസ്. അപ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ആ ന്യൂ റൈച്ചിയസ്നെസ്സിനും ഈ സെൽഫ് റൈച്ചിയസ്നെസ്സിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സെൽഫ് റൈച്ചിയസ് ആയിരുന്നു പലപ്പോഴും ഈ നീതിമാന്മാരെന്ന് സ്വയം നടിച്ചിരുന്ന പരിസരയെ കുറിച്ച് ഈശോ പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത് അവരുടെ ഈ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഈ നാല് അപകടങ്ങളെക്കുറിച്ചുമാണ് യഥാർത്ഥത്തിൽ ഈശോ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിൽ നമ്മൾ കണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, എക്സ്റ്റേണലിസമാണ് അവരുടെ നിയമാനുഷ്ഠാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. ഈ എക്സ്റ്റേണലിസത്തെ, ഈ കാപട്യത്തെ ഈശോ തുറന്നു കാണിക്കുകയും അതിൻ്റെ അപകടത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ ആറാം അധ്യായത്തിൽ കാണുന്നത്. നമുക്ക് ആറാം അധ്യായത്തിലെ ആദ്യത്തെ നാല് വാക്യങ്ങൾ ആദ്യമായി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്ടിക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. യഹൂദരുടെ മതജീവിതത്തിന്റെ മൂന്ന് പ്രധാന രംഗങ്ങള്, അല്ലെങ്കിൽ അതിനുള്ള
മൂന്ന് തൂണുകൾ എന്ന് പറയാവുന്നത് ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം. ഇത് മൂന്നുമാണ് ഒരു യഹൂദന്റെ ബാഹ്യമായ ജീവിതത്തിൻ്റെ അനുഷ്ഠാന രീതികൾ. ഒരു യഹൂദനെ തിരിച്ചറിയാനുള്ള വഴി അവൻ്റെ ഈ ജീവിത ശൈലിയിൽ നിന്ന് അറിയാൻ സാധിക്കും. അവൻ പാലിക്കേണ്ട മൂന്ന് നിയമങ്ങളാണ് ഏതൊരു യഹൂദനും പാലിക്കേണ്ടിയിരുന്നത്. അപ്പം അവർ ധർമ്മദാനം നടത്തിയിരുന്നു, ദാനധർമ്മം ചെയ്തിരുന്നു. പക്ഷേ അത് നിയമം പാലിക്കാൻ വേണ്ടി അത് ചെയ്യും. പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എക്സ്റ്റേണലിസത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു നാല് പേർ അറിയിട്ട് എന്നുള്ള രീതിയിൽ ചെയ്തിരുന്നു. ഈശോ പറയുന്നു പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു, പിതാവിൽ നിന്ന് ഒരു പ്രതിഫലത്തിനും അർഹതയില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല ഉപവി പ്രവൃത്തികളും കാരുണ്യ പ്രവൃത്തികളും ഇങ്ങനെയായി പോകുന്നില്ലേ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ചെറിയൊരു സഹായം ചെയ്തിട്ട് അത് പത്രത്തിൽ പരസ്യം കൊടുക്കുകയും മറ്റുള്ളവരെ വിളിച്ചറിയുകയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മൾ വിസ്മരിക്കരുത്, നമുക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. പ്രാർത്ഥനയെക്കുറിച്ചും ഇതേ അപകടം തന്നെ ഉണ്ടാകാമെന്നാണ് തുടർന്ന് വരുന്ന വാചകങ്ങൾ നമ്മൾ കാണുന്നത്. നമുക്ക് അതുകൂടെ വായിക്കാം, 5 മുതൽ 8 വരെയുള്ള വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പോൾ ഈ കാര്യം, പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന കാര്യവും ധർമ്മദാനത്തെ കുറിച്ച് പറയുന്ന കാര്യവും ഈശോ പറയുമ്പോൾ 5:16 ഈശോ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 5:16 ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവർക്ക് മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. അപ്പോൾ ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ, വൈരുദ്ധ്യം ഇല്ലേ എന്ന് ചുരുക്കം ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. കാരണം 5:16 ഇതേ പ്രസംഗത്തിൽ തന്നെ ഈശോ പറയുന്നു, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം നിങ്ങളുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണട്ടെ എന്ന്. ഇവിടെ പറയുകയാണ് ആരും കാണാതിരിക്കണമെന്ന്, കണ്ടാൽ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് വ്യത്യാസം, എന്താണ്? നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ കാണരുതെന്നല്ല പറയുന്നത്, അതിനുള്ള നമ്മൾ കാണിക്കാൻ വേണ്ടിയാകരുത്. ഞാൻ ധർമ്മദാനം ചെയ്യുന്നതോ ഞാൻ പ്രാർത്ഥിക്കുന്നതോ ഞാൻ ഉപവസിക്കുന്നതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. മറ്റുള്ളവർ കണ്ടുകൂടാ എന്നല്ല, അത് കാണുവാനുള്ള സാധ്യതകളുണ്ട്, കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം അതൊരു ഇൻസ്പിറേഷൻ ആകുകയും ചെയ്യാം. അത് ദൈവ മഹത്വത്തിനായിട്ട് ഭവിക്കും, ദൈവത്തിലേക്ക് കാണുന്നവരെയും ആകർഷിക്കുന്നതിന് അത് അവസരമാകുകയും ചെയ്യും. അത് നമ്മൾ തടയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അത് പ്രാർത്ഥനയായാലും ധർമ്മദാനമായാലും ഉപവാസമായാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത് എന്നാണ് ഈശോ പറയുന്നത്. മുറിക്കുള്ളിൽ പ്രവേശിച്ച് വാതിലടച്ചെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അതരസേവയായിട്ട് മാത്രം മാറാറുണ്ട്. അപ്പോൾ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് ഈശോ യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് നമുക്ക് പരിചിതമാണല്ലോ. ഈ ജനം അതരം കൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത്, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് യെശയ്യാ 29:13 പറയുന്നത് ഈശോ ദൈവം പറയുന്നത് ഈശോ മർക്കോസിന്റെ സുവിശേഷം 7:6-7 വാക്യങ്ങളിൽ ഉദ്ധരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും വളരെയേറെ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ്. നമ്മുടെ സമൂഹ പ്രാർത്ഥനകളുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ട്. നമ്മൾ അതരം കൊണ്ട് പലപ്പോഴും ഒരു അതരസേവ മാത്രമായിട്ട് ഇത് അധപതിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടി കൂടി ഈശോ നമ്മളെ ഈ പ്രബോധനം നൽകുമ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. തുടർന്ന് 3-ാമത്തെ തൂണിനെ കുറിച്ചാണ് അവരുടെ മതജീവിതത്തിന്റെ, അത് ഉപവാസമാണ്. ഉപവസിക്കുമ്പോൾ ഇതുപോലെ തന്നെ കപടനാട്യക്കാരെ പോലെ ആകരുതെന്ന് ഈശോ നമ്മെ നിർദ്ദേശം നൽകുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളും, ധർമ്മദാനവും പ്രാർത്ഥനയും ഉപവാസവും, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പ്രവേശിക്കാതിരുന്നു, നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൻ്റെയും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ഉള്ളടക്കം യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് തന്നെയായിരുന്നു. ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ദൈവത്തിന്റെ ഇഷ്ടം നടപ്പാകുന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ ആ ജീവിതാവസ്ഥയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ നിന്റെ രാജ്യം വരണമേ എന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്. തൊട്ടു പിന്നാലെ പറയും, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം
സ്വർഗത്തിലേത് പോലെ, അതായത് അവിടെ നടക്കുന്നത് പോലെ തന്നെ ഭൂമിയിലും എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ ബാക്കി തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ സഹോദരരുടെ ബന്ധത്തിലുള്ള നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നമ്മുടെ തെറ്റുകളെക്കുറിച്ചും നമുക്കുണ്ടാകേണ്ട മനസ്താപത്തെക്കുറിച്ചും തെറ്റിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയാണല്ലോ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നത്. മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ 19 വാക്യങ്ങളിലെ യഥാർത്ഥ നിക്ഷേപം ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അതായത് പലപ്പോഴും ഭൂമിയിൽ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണ് നമ്മുടെ പ്രവണത. അതായിരിക്കരുത്, അത് നശിച്ചു പോകാം, എപ്പോൾ വേണമെങ്കിലും കള്ളൻ കവരാം, അല്ലെങ്കിൽ ചിതലരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധനികരാകണം. നമ്മൾ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് ഈശോ ഉപദേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് 22-23 വാക്യങ്ങളിൽ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. അപ്പോൾ സകല നന്മകളും സകല തിന്മകളും നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ണിലൂടെയാണ് നമുക്കറിയാം. ഈ രണ്ട് ചെറിയ ലെൻസിലൂടെയാണ് ഈ വലിയ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ണിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണിലൂടെയാണ് നന്മയായാലും തിന്മയായാലും, അപ്പോൾ അത് നിന്നിലെ പ്രകാശം തന്നെ അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രകാശം നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ണിലൂടെയാണ്. അപ്പോൾ ആ കണ്ണ് കാഴ്ചയുള്ളതായിരിക്കുവാൻ ശുദ്ധമായിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ്. രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല എന്ന് തുറന്നു പറയുമ്പോൾ ഈശോയെ സേവിക്കാൻ ഇറങ്ങിയവരാണ് നമ്മൾ. ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയവരാണ്. ദൈവവിചാരം തൊഴിലെന്നാണല്ലോ നമ്മളെക്കുറിച്ച് പറയാറ് തന്നെ. അപ്പോൾ ഇത് മുഖ്യ തൊഴിലായിട്ട് അല്ലെങ്കിൽ അത് തൊഴിലല്ലെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ജീവിതാവസ്ഥ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ വ്രതവാഗ്ദാനത്തിലൂടെയും നമ്മളത് പ്രഘോഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രഘോഷിച്ച് കഴിയുമ്പോൾ അത് ജീവിക്കുന്നവരായിരിക്കുമ്പോൾ നമ്മൾ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളുടെ പുറകെ പോകുന്നവരാകരുത് എന്നുള്ളത് മനസ്സിലാക്കും. ഈ ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും ആകർഷകമായ രംഗം യഥാർത്ഥത്തിൽ 25 വാക്യങ്ങളാണ്. 25 വാക്യങ്ങളിൽ പറയുന്നത് ദൈവാശ്രയത്വത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അതിന് മനുഷ്യരുടെ സാധാരണ ജീവിതത്തിൽ മനസ്സിലാകുന്ന രണ്ട് ഉപമകൾ എടുക്കുകയാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കാൻ പറയുന്നു, അവയ്ക്ക് ആകുലതയില്ല, ഉത്കണ്ഠയില്ല. വയലിലെ ചെടികളെ നോക്കാൻ പറയുന്നു, അവയ്ക്കും ആകുലതയില്ല. പക്ഷെ ഇവ രണ്ടും അധ്വാനിക്കുന്നില്ല എന്നല്ല അർത്ഥം. ഇതുപോലെ അധ്വാനിക്കുന്നവർ ആരും കാണുകയല്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷികൾ ഉണരുന്നുണ്ട്, അവ ആഹാരം തേടി പോകുന്നുണ്ട്. പക്ഷെ അവയ്ക്ക് ആകുലതയില്ല. ചെടികൾ 24 അധ്വാനിക്കുന്നുണ്ട്, സൂര്യപ്രകാശം സ്വീകരിക്കുന്നു, വളവും വെള്ളവും സ്വീകരിക്കുന്നു. ഇത് അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട് 24. പക്ഷെങ്കിൽ അവയ്ക്കും ആകുലതയില്ല. ഈ ഒരു ആകുലതയില്ലായ്മ, ഒരു ഉത്കണ്ഠയില്ലായ്മയാണ് ശിഷ്യർക്കുണ്ടാകേണ്ടതെന്നാണ് ഈശോ പറയുന്നത്. ആവശ്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ എന്ന് 33 വാക്യത്തിൽ പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യം, അതായത് ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുകയും. അതിൻ്റെ നീതിയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഗിരിപ്രഭാഷണം മുഴുവനിലും ഈശോ നൽകുന്നത് ഈ ദൈവരാജ്യത്തിന്റെ നീതി. അതാണല്ലോ 5:20 നമ്മൾ കണ്ടത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തില് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ്. പലപ്പോഴും നമ്മുടെ ആത്മശോധനയിൽ പലപ്പോഴും വ്യക്തമാകുന്ന രംഗവുമാണത്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ തിന്മ എനിക്ക് തോന്നുന്നത് ഈ 7-ാം അധ്യായത്തിൽ പറയുന്ന കാര്യത്തിനെതിരെയുള്ളതായിരിക്കും. മറ്റുള്ളവരെ വിധിക്കരുത് എന്ന്. കണ്ണിൽ തടിയിരിക്കെ പലപ്പോഴും സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുവാൻ നമുക്ക് വളരെ ഉത്സാഹമുണ്ട്. ഇതിനെയാണ് ഈശോ വിമർശിക്കുന്നത് 7-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ. മറ്റുള്ളവരെ വിധിക്കരുത്, വിധിക്കാൻ നമുക്ക് അവകാശമില്ല. എന്തുകൊണ്ട് അവൻ അല്ലെങ്കിൽ അവൾ അതങ്ങനെ ചെയ്തുവെന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കുകയില്ല. അത് പ്രത്യേക സാഹചര്യത്തിലാകാം, പ്രത്യേക മനോ അവസ്ഥയിലായിരിക്കാം അത് ചെയ്തത്. നമുക്ക് വിധിക്കാൻ അവകാശമില്ല. പലപ്പോഴും വിധിക്കുന്നത്, നമ്മൾ കുറ്റം പറയുന്നത് നമ്മളിലുള്ള കുറ്റം പലപ്പോഴും മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഒരു വിരൽ നമ്മൾ വേറൊരാളുടെ നേരെ ചൂണ്ടുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, ബാക്കി 3 വിരലും എൻ്റെ നേരെ തന്നെയാണ് ചൂണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതീ പ്രശ്നം തന്നെ പലപ്പോഴും എന്നിലുള്ള തിന്മ മറച്ചു വയ്ക്കാനും ഇങ്ങോട്ടാരും നോക്കാതിരിക്കാനും വേണ്ടി എൻ്റെ തിന്മ മറ്റുള്ളവരിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നതായിരിക്കാം പലപ്പോഴും ഈ കുറ്റാരോപണത്തിൽ, ഗോസിപ്പില്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഗോസിപ്പിനെ കുറിച്ച് വളരെ ആചാരനായി സംസാരിക്കാറുണ്ടല്ലോ. തുടർന്ന് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിലുള്ള ആശ്രയത്വത്തോടെ പ്രാർത്ഥിക്കണം, കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് 7-ാം അധ്യായം 7 വാക്യങ്ങൾ പറയുന്നത്. 13-ഉം 14-ഉം വാക്യങ്ങളിലെ ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യത്തിലുള്ള പ്രവേശിക്കാനുള്ള വഴികളാണല്ലോ ഇവിടെ പറയുന്നത്. 5:20 പറഞ്ഞത് അത് തന്നെയായിരുന്നു. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ നീതി പരിസരയുടെ നീതിയെ, നിങ്ങളുടെ നീതി അതിശയിക്കുന്നതാകണം. അപ്പോൾ പ്രവേശനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴി ഇതാണ്. ഈ വഴി ഇടുങ്ങിയ വഴിയാണ്.
ലോകത്തിന്റെ വഴി വളരെ വിശാലമായ വീതി കൂടിയ വഴിയാണ്, വളരെ ആകർഷകമാണത്. പക്ഷെ ഈശോയെ അനുഗമിക്കുന്നവരുടെ വഴി, ഈശോ പോയ വഴി ഇടുങ്ങിയ വഴിയായിരുന്നു, അത് കുരിശിന്റെ വഴിയായിരുന്നു എന്ന് നമുക്കറിയാം. വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണല്ലോ 15 മുതലുള്ള വാക്യങ്ങൾ നൽകുന്നത്. വ്യാജപ്രവാചകന്മാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അത് സഭയുടെ ആദ്യകാലം മുതൽ ഇന്നും ഉണ്ടെന്ന് നമുക്കറിയാം. അവിടെയാണ് മിശിഹ, ഇവിടെയാണ് ഇത് ലോകം അവസാനിക്കാൻ പോകുന്നത്, അവിടെ വന്നാൽ രക്ഷയുണ്ട്, ഇവിടെ വന്നാൽ ഉണ്ടെന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷെ അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഈശോ പഠിപ്പിച്ച സ്നേഹന്മാർ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസം, സഭ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസം, നമ്മുടെ സഭയിലെ കൂതാശകൾ, നമ്മുടെ വിശ്വാസ അടിസ്ഥാന വിശ്വാസ ബോധ്യങ്ങൾ, ഇത് വിട്ട് ആരെന്ത് പറഞ്ഞാലും പോകരുത്. പൗലോസ്ലിഹ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷവുമായിട്ട് ദൂതന്മാർ വന്നാൽ പോലും നിങ്ങൾ അവരെ വിശ്വസിക്കരുതെന്ന് പറയുന്നുണ്ട്. ഗിരിപ്രഭാഷണം ഈശോ കൺക്ലൂഡ് ചെയ്യുന്നത് രണ്ട് ഉപമകൾ പറഞ്ഞുകൊണ്ടാണല്ലോ. ഈ പ്രഭാഷണം അനുസരിച്ച്, ഈശോയുടെ പ്രബോധനം അനുസരിച്ച് ജീവിക്കുന്നവര് ഉറച്ച പാറമേൽ അടിസ്ഥാനം വിട്ട് ഭവനം പണിയുന്നവർക്ക് തുല്യരാണെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞാണ് ആ ഭാഗം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ 5:20 പറഞ്ഞത് തന്നെയാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. 5:20 പറഞ്ഞത് തന്നെയാണ് 7:21 പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ദൈവത്തിന്റെ ഹിതം, ഈശോ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച്, ഈ പുതിയ ധാർമ്മികത അനുസരിച്ച് ജീവിക്കുന്നവര് യഥാർത്ഥത്തില് അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവരാണ്. നമ്മുടെ ജീവിതം ഒരു ഭവനമാണ്. ഈ ഭവനം നമ്മൾ കെട്ടിപ്പടുക്കുന്നത് ഉറച്ച അടിസ്ഥാനത്തിന്മേലാണ്. ഈ ഉറച്ച അടിസ്ഥാനം ഈശോ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ഹിതമാണ്. അത് അപ്പോഴാണ് നമ്മൾ, നമ്മുടെ തന്നെ ജീവിതം ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആകുന്നത്. നമ്മൾ ദൈവരാജ്യ നിർമ്മിതിയില്, സഭയുടെ കെട്ടിപ്പടുക്കലില് നമുക്കും ഭാഗഭാഗിത്വം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെ പൂഴിയില് മണലില് വീട് പണിതവർക്ക് തുല്യമാകും. ഏതെങ്കിലും ഒരു ചെറിയ കാറ്റോ കോളോ ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ കാറ്റ് നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ, വിശ്വാസത്തിനെതിരായി എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം ഉണ്ടാകുമ്പോൾ, പ്രലോഭനം ഉണ്ടാകുമ്പോൾ, ഉടനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ അപകടം സംഭവിക്കരുത് എന്നാണ് ഈശോ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് കാണാൻ ശ്രമിച്ചത് ഈ ഗിരിപ്രഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ധാർമ്മികത എന്താണെന്ന് കാണാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് പൗലോസ്ലിഹ തിമോത്യോസിന് എഴുതുന്ന 2 ലേഖനം, പൗലോസ്ലിഹ തിമോത്യോസിന് എഴുതുന്ന 2 ലേഖനം 3:16 17 വാക്യങ്ങളൊന്ന് വായിക്കാം. പൗലോസ്ലിഹ തിമോത്യോസിന് എഴുതുന്ന 2 ലേഖനം 3:16 വാക്യങ്ങൾ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഈ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാണ് എന്നതിന്റെ തെളിവായിട്ട് നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു ടെക്സ്റ്റാണിത്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. പക്ഷെ ഇന്ന് ഇത് വായിക്കുന്നത് അത് കഴിഞ്ഞു വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തിരുലിഖിതമെല്ലാം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും, ആദ്യത്തെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പ്രബോധനത്തിന്റെ കാര്യവും ശാസനത്തിന്റെ കാര്യവും തെറ്റുതിരുത്തലിന്റെ കാര്യവും വിട്ടിട്ട് അതിനുശേഷം പറയുന്ന ആ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നീതിയിലുള്ള പരിശീലനത്തിനും അത് ഉപകരിക്കുന്നു. ഏത് നീതിയിലുള്ള പരിശീലനമാണ്? മത്തായിയുടെ സുവിശേഷം 5:20 ഈശോ നമ്മെ ഓർമ്മിപ്പിച്ച ആ പുതിയ നീതി, ആ പുതിയ ധാർമ്മികതയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇപ്രകാരം ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് 17-ാം വാക്യത്തിൽ പറയുന്നത്. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും. അപ്പോൾ ഈശോ നൽകുന്ന ഈ പുതിയ പ്രബോധനം അനുസരിച്ച്, പുതിയ ധാർമ്മികത അനുസരിച്ച്, ആ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായും അവിടുന്ന് വിഭാവനം ചെയ്തിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ നമ്മുടെ ഈ ലോക ജീവിതം തീർത്ഥാടനം അവസാനിപ്പിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ പ്രതിഫലം ലഭിക്കും. സ്വർഗരാജ്യത്തിന് നമ്മൾ അർഹരായി തീരുമെന്നാണ് ഈ ഭാഗത്തിലൂടെ ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.